അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ശരീരം പുകച്ചിലിനുള്ള ടിപ്സാണ് കേട്ടോ. അതെ, നമ്മൾ ഈ ചെറുപ്പക്കാരിലല്ല ഇത് കേട്ടോ കൂടുതൽ കണ്ടുവരുന്നത്. ഒരിത്തിരി കൂടെ പ്രായം ചെന്നവരിലാണ് ശരീര പുകച്ചിൽ അല്ലെങ്കിൽ ചുട്ടുനീറ്റം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. ചില രോഗാവസ്ഥകളിലും അതുപോലെ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് പുകച്ചിലും ചുട്ടുനീറ്റമൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശരീരം തണുപ്പിക്കുക എന്നുള്ളതാണ്. ചില രോഗാവസ്ഥകളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗറിൻ്റെ പ്രശ്നമോ അങ്ങനത്തെ ചില ചില അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ശരീരം ചുട്ടുനീറുക, വയറപ്പിൻ്റെ അസുഖം ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഇളനീരും മഞ്ഞൾപ്പൊടിയും അല്പം ചുണ്ണാമ്പ് വെള്ളവും ചേർത്ത് നമുക്ക് മേത്തൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇങ്ങനെ ശരീരം നല്ല പുകച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് കേട്ടോ പറയുന്നത്. അതുപോലെ ഉലുവ നന്നായി അരച്ചിട്ട് ദേഹത്ത് നന്നായി പുരട്ടി കൊടുക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മൾ രാമച്ചവേരുണ്ടല്ലോ, അത് നമ്മൾ ആയുർവേദ കടകളിലൊക്കെ കിട്ടും, അത് ദേഹത്ത് പുരട്ടി കൊടുക്കുക. നാലാമത് പറയുന്നത് നമ്മൾ നറുനീണ്ടിയില്ലേ, നറുനീണ്ടി വേര് അത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അത് തണുക്കുമ്പോൾ കുടിക്കാം. അപ്പം നറുനീണ്ടി അത് നമുക്കും അതും ഈ ആയുർവേദ കടകളിൽ വാങ്ങാൻ കിട്ടുന്ന സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കുടിക്കാൻ നോക്കുക. അതുപോലെ നമ്മൾ ഈ തേക്കാനി ഞാൻ ഒരു മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലേതെങ്കിലും എളുപ്പമുള്ളത്, ഉലുവയാണ് തോന്നുന്നത് എളുപ്പമായിട്ട് തോന്നുന്നത്, അത് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിനേക്കാളും ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പോ തേച്ചിട്ട് എന്താ കുളിക്കുക. അപ്പോൾ ഈ ശരീര പുകച്ചിൽ അല്ലെങ്കിൽ ചുട്ടുനീറ്റം, വയർപ്പിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ എല്ലാതും മാറുന്നതാണ്. ഇനി ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് മാറുന്നില്ല എങ്കിൽ അതെന്തെങ്കിലും വേറെ തരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു തുടക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ എന്തായാലും കണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.